प्रेस क्लब प्रेसिडेंट श्री फिलिपोस मैथ्यू श्री शशिकांत आदिम सूहतुक बी एस एन सी अध्यक्षन शेष एर्णाकुते मध्यम मूबिल दीर्घ प्रश्न अभिमी शब्द वाले मोशन कहने कुरे दिवस तुर्चा प्रसंग पिपा शब्द वाले प्राधान्य राष्ट्रीय काल पलूर वाको नोको अपकड़क साचर्य सृष्टि और साचर्य नम्बे नाटक पुदे राष्ट्रीय राष्ट्रीय अपक्व समीपन पलपुर प्रकटिप्रीय कीवक ना नाटिल अद चार क्यों अब वाली विषय मारा अगले विषय के निक आ विषय तकान तापर्य पक्षे आ विषय प्रत्याघात आ विषय समूह चलन चर्चा वाले श्रद्धा इंटरनेशनल कांग्रेस नोटिका बिशप परामर्शत प्रति अनकूल अवर अक्षिव एल आगे आशंक इन निक सत्य अत्र विवाद विषय ऐसी पक्षे चलन प्राधान्य प्राधान्यमर्हिकाती चर्चा राष्ट्रीय पैतृक चल अद अपक्वाय मनसुगे आ वार्ता कड़े अभी विचार दिशे नीड़ू आ प्रश्न मिले नमुकसानिपा इंटरनेशनल कॉन्ग्रे तापर्य तीन संस्थान सरकारोड़ आवश्यप सामुदायिक विकार मुक्ति अतर संभव अटियंर सामुदायिक नेता चेत शांत अंतरक्ष चर्चा आ चाप्टर क्लोज मुख्यमंत्री आवश्यप प्रतिपक्ष नेता रु तवण अद्हत आवश्यप पक्षे इन्ले वे अनकूल तीर सरकार भागत आ कल विभिन्न मौन अल सत्य फ्लैर विषय आ फ्लैर विषयते कहत्र पेट अलता श्रमिक बाध्यत सरकार भागत निस्संगता सत्यपनीय पक्षे कांग्रेस प्रस्थान अब नोकी निधी मतर संभव निस्संगो नोकाना साधिका प्रस्थान इंटरनेशनल ई मतत्व इंतन राष्ट्रीय मंडल संभावना कांग्रेस नल्ग्य संभावना इंतन मतत्व ई लोकत स्वातंत्र कतत्व प्रख्यापो इंटर वैविध्य वैविध्यम नाटी जनाधिपत मतत्व नवकाशप लोक प्रसिद्ध प्रमुख चरत्रकार प्रख्यापन प्रस्ताव अस्थानताको एवपत्काल मतत्व ई राज्य संरक्षिक नमुक साधी इंटरनेशनल कॉन्ग्रे राष्ट्रीय अस्तिव अदार निषेधिकम अद कलोचित वन विषय वे अब सामुदायिक मैत्री चर्चा परह
ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നലെ ഞാനും പ്രതിപക്ഷ നേതാവും ബിഷപ്പുമാരെയും ഇമാമിനെയും ഒക്കെ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ മറ്റ് എല്ലാ സാമുദായിക നേതാക്കന്മാരെയും കാണാനുള്ള പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഒരു പട്ടമേശക്കിരുന്ന് പരസ്പരം ചർച്ച നടത്തി ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് അതിനെയാണ് അതിനോട് അനുകൂലമാകുന്ന അത് നിലനിർത്താതെ അത് അവസാനിപ്പിച്ച് സാമൂഹ്യ സൗഹാർദ്ദം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രതിജ്ഞാബദ്ധമായ ഒരു സമീപനം സ്വീകരിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രോത്സാഹജനകമായ പിന്തുണയാണ് പ്രതികരണമാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് കണ്ടറിഞ്ഞാവാം ഇന്ന് യാദൃശ്ചികമായി കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീവാസവൻ ഇന്ന് ബിഷപ്പിനെ കണ്ട് സംസാരിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ വൈകിപ്പോയി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനക്കൊന്നും കാതലില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. വികാരം ഒരു ദിവസത്തെ ഒരു മണിക്കൂർ നേരത്തെ ചർച്ച കൊണ്ട് ഒരു വികാരവും ഒരു വ്രണവും ഉണക്കാൻ സാധിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. അകത്ത് പൊടിയുന്ന വലിയ ഒരു അഗ്നിപർവ്വതമുണ്ട്. ആ അഗ്നിപർവ്വതത്തെ കാണാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ പ്രകോപനപരമായി ചിന്തിക്കുന്ന ഒരുപാട് മനസ്സുകൾ ഇതിൻ്റെ പിറകിലുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അത് ഇത്തരം ഒരു കാഴ്ച കൊണ്ട് മാത്രം ദൂരീകരിക്കാൻ സാധിക്കുന്നതല്ല. ഒരു തുറന്ന ചർച്ച അതിനനിവാര്യമാണ്. ആ ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ഇനിയും ഒരുപാട് സാമുദായിക മത നേതാക്കന്മാരെ കാണാൻ ഞങ്ങൾ രണ്ടു ദിവസം അതിനുവേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ചർച്ചയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പരസ്പരം ചർച്ച നടത്തി അറിയേണ്ടത് അറിഞ്ഞ് തള്ളേണ്ടത് തള്ളി കൊള്ളേണ്ടത് കൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ഒരു നല്ല സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് ആ ചർച്ചയുമായി മുൻപോട്ട് പോകുന്നു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയ ലക്ഷ്യം കണ്ടെത്താൻ ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിപ്പോൾ കണ്ടില്ലേ ബിഷപ്പിൻ്റെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ബി ജെ പിയുടെ ആളുകൾ ബിഷപ്പിനെ സംരക്ഷിക്കാൻ പള്ളിക്ക് ചർച്ച അരമനക്ക് മുമ്പിലെത്തി എന്ന് പറയുമ്പോൾ അവർ കാത്തിരിക്കുക ഒരു അവസരം കാത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന ഈ പറയുന്ന ഐക്യം തകർക്കാൻ ഈ സാമുദായിക സൗഹൃദം തകർക്കാൻ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവസരം വിനിയോഗിക്കുക. സി പി എമ്മിനെ സംബന്ധിച്ചും ഇത് അവസരവാദപരമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ്. അവർക്ക് തള്ളേണ്ടത് തള്ളും കൊള്ളേണ്ടപ്പോൾ കൊള്ളും തള്ളേണ്ടപ്പോൾ തള്ളും അതാണ് രാഷ്ട്രീയ ശൈലി. സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ശൈലിക്കും ഒരു സ്ഥായിയായ ഭാവവും രൂപവും ഇല്ല. മാറ്റിമറിക്കുന്ന തീരുമാനമാണ് പലപ്പോഴും സന്ദർഭത്തിനും സാഹചര്യത്തിനും ആവശ്യത്തിനും അനുസരിച്ച് തീരുമാനങ്ങൾ എത്ര തവണ മാറ്റിയ പാരമ്പര്യം സി പി എമ്മിനുണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലൊന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രതികരണം. അല്ല, ഞങ്ങൾ അത് പരിശോധിക്കണം. ഞങ്ങൾക്കത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റും. നിങ്ങൾ പറയുന്ന ഒരൊറ്റ വാക്കിന്റെ പുറത്തൊന്നും പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ലാതെ അതിൻ്റെ മുൻപിലും പിറകിലും ഉപയോഗിച്ച പദങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം എന്താണ് എന്ന്. എങ്കിൽ മാത്രമേ അതിൻ്റെ അർത്ഥം യഥാർത്ഥ സാങ്കേതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റൂ. അതുപോലത്തെ ഒരു പിന്നാമ്പുറം ബിഷപ്പിൻ്റെ പ്രസ്താവനക്ക് പിറകിലുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതല്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറയുന്നു. അതൊരു സത്യമാണെങ്കിൽ അതിനകത്തുള്ള നമ്മൾ പരിശോധിക്കേണ്ട. അപ്പോൾ മൊത്തം അതൊന്ന് വായിച്ചാൽ മാത്രമേ നമുക്ക് ആ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ സാധിക്കൂ. ഞാനത് അല്ല, ഞാൻ ബിഷപ്പിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ഒരു പ്രസ്താവന കേട്ടപ്പോൾ മാത്രം പ്രതികരിക്കേണ്ടതല്ല എല്ലപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നേതൃത്വം. അതിൻ്റെ എല്ലാം അടിസ്ഥാനപരം അദ്ദേഹം മൊത്തം പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ മൊത്തം കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ വായിച്ച് നോക്കിയാലേ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുള്ളൂ. അദ്ദേഹം അത് നിഷേധിക്കുന്നു. ആ നിഷേധിക്കുന്നതിനെ ഞാൻ ഒരിക്കലും തള്ളുന്നില്ല. ഞാൻ എന്തിനും അദ്ദേഹത്തെ അവിശ്വസിക്കണം? ബിഷപ്പിനെ പോലെ ഉന്നതനായ ഒരു വലിയ മത ആചാര്യനെ ഞാൻ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, എനിക്കത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് വിലയിരുത്തുന്നത് എല്ലാ ആളുകളും ഇരിക്കുന്ന ഒരു വേദിയിൽ ചർച്ച നടത്തി വേണം അതിൻ്റെ എഫക്റ്റും ശരിയും നമ്മൾ വിലയിരുത്താം. ഇതെല്ലാം വെറും പ്രഖ്യാപനമല്ലേ?
മുഖ്യമന്ത്രി കാണിക്കേണ്ടത് വാക്കുകളിലല്ല, പ്രസ്താവനകളിലല്ല, പ്രവൃത്തിയിലാണ്. പ്രവൃത്തി കാണിച്ചോ? 24 മണിക്കൂർ കൊണ്ട് അതിന് നടപടിയെടുത്ത് മുഖ്യമന്ത്രി പോണ്ടേ? അതിനകത്ത് അവർ ഉയർത്തിയതിനകത്ത് അവരെ ആശങ്കകളുണ്ട് ഒരുപാട്. ആ ആശങ്കകളൊക്കെ അന്വേഷിക്കേണ്ടത് ആരാ? രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ സർക്കാരല്ലേ, സർക്കാർ അന്വേഷിക്കണ്ടേ? പ്രവൃത്തിയിലേക്ക് പോകാതെ വാചക മടികൊണ്ട് മാത്രം ഓട്ടയടക്കാൻ ശ്രമിക്കുന്ന CPM-ന്റെ സ്ഥായിയായ സ്വഭാവം ഇതിനും പ്രയോഗിക്കാൻ നിന്നാൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതൊക്കെ സ്വാഗതാർഹം തന്നെ, പക്ഷേ അവരോടൊന്നും ആയില്ല. അതിനൊക്കെ അപ്പുറത്ത് ചെയ്യാണ്ടെന്ന വലിയ ഉത്തരവാദിത്തമുണ്ട് മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും. ആ അത് ഇപ്പോഴൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോ ഇത് വന്നിരിക്കുന്ന ഈ ഒരു വിവാദ വിഷയം ഇപ്പോഴുണ്ടായതല്ല, കഴിഞ്ഞ കുറെ കാലമായി കേരള രാഷ്ട്രീയ രംഗത്തുള്ളതാണ്. എന്തുകൊണ്ട് സർക്കാർ അന്വേഷിച്ചില്ല? അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കാനും സത്യം ജനങ്ങളെ അറിയിക്കാനുമുള്ള സർക്കാരിന് ബാധ്യതയില്ലേ? ഇത് ഇന്നുയർന്ന് വന്നതാണോ ഇത്? അല്ലല്ലോ. എത്രയോ കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ രണ്ട് ഭാഗവുമാണുണ്ട്. രണ്ട് ഭാഗവും ചർച്ചയിൽ അനുകൂലവും പ്രതികൂലവുമുണ്ട്. അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. ആ സംഭവത്തിന്റെ കുറിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ടൊരു സർക്കാരാണ്. ആ സർക്കാർ അന്വേഷിച്ച് ജനത്തെ ബോധ്യപ്പെടുത്തണ്ടേ എന്താ ശരി എന്താ തെറ്റെന്ന്? ഇന്ന് വരെ ചെയ്തോ? എത്ര കാലമായി? എന്റെ ആദ്യമായി ഇന്നലെ കേട്ടതാണോ ഈ വാക്ക്? ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഇന്നലെ ഉണ്ടായതല്ലോ. എത്രയോ കാലമായി നമ്മൾ കേൾക്കുന്നു. എന്ത് നടപടി ഉണ്ടായി ഇതുവരെ? ഞങ്ങൾ എല്ലാരോടും, ഞങ്ങൾക്ക് BJP CPM-നേക്കാൾ വലിയ സന്തോഷം BJP-യാണ്. അത് ആർക്കാ അറിയാത്തത്? കോടിയേരിക്ക് അത് ഇപ്പോ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് എന്ന് ഇപ്പോഴും കോടിയേരിക്ക് തിരിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് CPM അല്ല നമ്മളെ നമ്പർ വൺ ശത്രു. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഞങ്ങളെ ശത്രു BJP-യാണ്. BJP-യുടെ വർഗീയ ഫാസിസമാണ്. അതിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഒരു സംസ്ഥാനത്ത് മാത്രം വേരോപ്പമുള്ള ഇവരെ ഞങ്ങളിതിന് മേടിക്കണം. രണ്ട് തവണ ജയിച്ചു എന്ന അഹങ്കാരമൊന്നും അവർക്ക് വേണ്ട. വന്ന പോലെ പോകും. വോട്ടിങ്ങിൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 0.2 ആണ്. അതുകൊണ്ട് CPM രണ്ടാം ഘട്ടം മരണം കിട്ടി എന്നതുകൊണ്ട് അഹങ്കാരമൊന്നും വേണ്ട. ഞങ്ങൾക്ക് തറവറ്റിക്കാൻ സാധിക്കുന്നവരാ CPM ഇടതുപക്ഷം ഇന്നും കേരളത്തിൽ. അതുണ്ടാകും വരും ഭാവി. നേതാക്കൾ എന്ന് പറയണ്ട, നേതാവ് എന്ന് പറയണ്ട. ഞാൻ ചോദിക്കുന്നത് 10-32 കൊല്ലം കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനത്തും ഇരുന്നയാളാണ് ഒരാള്. ഈ അരിയകോട മന്ദിരത്തിൽ, എന്താണ് AKG മന്ദിരത്തിൽ കയറി ചെല്ലുമ്പോ ചുമരിൽ കൈവെക്കാൻ ഒരു പ്രവർത്തകൻ പോയിട്ടില്ല. മനസ്സിലായോ? മൂന്ന് പേരും CPM-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കയറി ചെല്ലുമ്പോ ഇത്രയും വർഷം പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന നേതാക്കന്മാർ അവർക്ക് ചുമരിൽ കൈവെക്കാൻ ഒരു സഹപ്രവർത്തകൻ കൂടെ പോകാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിന്നെ പരിശോധിക്കണം. അപ്പൊ നമുക്ക് ആ നേതൃത്വം ഇതുവരെ ഭാരമായിരുന്നു എന്താ സത്യം? അതൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ്. ആവർത്തനം വേണ്ട. അദ്ദേഹം ഒരു CPM-ന് പോകില്ല. എന്നൊന്നും മാന്നേരാ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന നേതാക്കളാണ്. അനുയായികളില്ലാത്ത നേതാക്കൾ ഒരു പാർട്ടിക്ക് ഭൂഷണമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. അതാണ് നമ്മുടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം. അത് പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ അഭാഗത അത് നമുക്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. സ്വാഭാവികമായല്ലേ, അനുകൂലമില്ലാത്ത പിന്തുണയില്ലാത്തവർ സംഘടനാ തെരഞ്ഞെടുപ്പ് ജയിച്ചു വരില്ലല്ലോ, ഒരിക്കലും വരില്ല.
ഒരു സംഘടന ഈ നമ്മുടെ ഇപ്പോഴത്തെ പുനഃസംഘടന അത്ര ഒരു എളുപ്പമല്ല. മുമ്പതല്ല, മുമ്പ് എളുപ്പമാണ്. അത് ചുരുങ്ങിയ മനസ്സേ ചിന്തിക്കുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ പരിശോധിക്കണം. ഓ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. എല്ലാ ദിവസവും ആ പ്രക്രിയ കൊണ്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരു തർക്കവും കോൺഗ്രസിൻ്റെ അകത്തില്ല, വ്യക്തികൾക്കുണ്ട്. സെമി അത് അത് അതൊക്കെ അത് സെമി കേഡറെന്ന് പറയുന്നത് എന്താണ് എന്ന് കേഡർ സിസ്റ്റത്തിൻ്റെ ട്രെയിനിങ് നടക്കുമ്പോൾ അവിടെ വന്ന് നോക്കിയാണെന്ന് മനസ്സിലാവും. അല്ല അത് അദ്ദേഹം അറിയാം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വസ്തുതപുഷ്ടമായ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് ആദ്യമായി സെമി കേഡറിലേക്ക് പോവാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ തെറ്റ് അദ്ദേഹം അറിയാത്ത കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അസലത്ത് നമ്മളെ പരിഹരിച്ചതാണോ അല്ലെങ്കിൽ എതിർത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. അല്ല അതല്ലേ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് വേണ്ടത്. അദ്ദേഹത്തിന്റെ ആയുസ്സാണല്ലോ ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആയുസ് കേരളത്തിലേക്ക് ഭരണം കിട്ടിയത് എന്തുകൊണ്ടാണെന്നാ നിങ്ങൾ കരുതുന്നത്? വെറും കീഴൊട്ടി ആ കോവിഡ് പിന്നെ കിറ്റ് മാത്രമൊന്നുമല്ലല്ലോ. അതിൻ്റെ അകത്ത് നിങ്ങൾ ബി ജെ പിയുടെ അകത്തുള്ള ചർച്ച നിങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് പിടിച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ അതിൽ ആ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് നിങ്ങളൊരു സെർച്ച് എടുത്ത്. മാധ്യമങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ സെർച്ച് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, സി പി എമ്മും ബി ജെ പി, ഞങ്ങളെ ബി ജെ പി, ബി ജെ പി എന്ന് പറയുന്ന ഇവരും ബി ജെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം, ആ വിഹിത ബന്ധത്തിൻ്റെ ആഴവും പരപ്പും മാധ്യമങ്ങൾക്ക് ഇനിയും തിരിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ മുഖ്യമന്ത്രി ആയിരിക്കുമ്പം എത്ര സീരിയസ് കേസുകളാണ് അഗ്രസ ഡൽഹിയിൽ നിന്ന് പാറി പറന്ന് ഫ്ലൈറ്റിൽ വന്ന് എൻക്വയറി നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ഈ ഫയലൊക്കെ ഇവിടെ കൊണ്ടേ വെച്ചു? ഒരു ചെറു ചലനമുണ്ടായോ? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇവിടെ ഇത്രയേറെ ക്രമക്കേട് നടന്ന ഒരു സംസ്ഥാനം വഴിയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളരുതായ്മക്കും കള്ളക്കടത്തിനും ഈ സ്മഗ്ലിങ്ങിനും ഒക്കെ കൂട്ടുനിന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസ് ഇന്ത്യ രാജ്യത്ത് ഇതിന് പകരം വെക്കാൻ എവിടെയാണ്? എന്നിട്ട് പോലും ഇവിടെ അന്വേഷിച്ചു, ഉദ്യോഗസ്ഥന്മാർ വന്നു, സ്റ്റേറ്റ്മെന്റ് എടുത്തു, ഞങ്ങൾ കരുതി നാളെ മറ്റന്നാൾ ആപ്പ് വെച്ച് കൊണ്ടുപോകുന്ന. പക്ഷെ എന്താ ഉണ്ടായത്? എവിടെയാണ് ഇപ്പൊ കേസ്? ലാബിൻ കേസ് എവിടെയാ? എത്ര വർഷമായി? അതിൽ ആരുടെയും പിന്തുണയില്ലാതെയാണോ ലാബിൻ കേസ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്? ഞങ്ങൾ ധരിക്കുന്നുണ്ടോ അങ്ങനെ? ഏതെങ്കിലും കോടതിക്ക് ഭൂഷണാണോ ഇത്രയും പ്രമാദമായ ഒരു കേസ് ഇതുപോലെ നീട്ടി നീട്ടി കൊണ്ടുപോയി വെക്കുന്നത്? ജുഡീഷ്യറിയോട് ജനത്തിന് അപമതിപ്പുണ്ടാകാൻ മാത്രം പ്രേരിതമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ. ജുഡീഷ്യറിയുടെ വിശ്വാസം നഷ്ടപ്പെടും ആളുകൾക്ക്. എന്നോ അതിന് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണ്ടേ? മുഖ്യമന്ത്രി ആയിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നോ? ഇല്ല. ആ ഇരിക്കുന്ന ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാ? ഈ പറയുന്ന അന്വേഷണങ്ങൾ നേരത്തെ മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങൾ എന്തെങ്കിലും ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിരുന്നുവെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തുടരാൻ പറ്റൂ? അപ്പോ കണ്ടേണ്ട ദൈവമാണ്. ആയുസ്സിന് പ്രാർത്ഥിക്കണം. അതൊക്കെ ഒരു കേസാണ്. അതിനകത്ത് കേസിന്റെ ഫയലും കാര്യങ്ങളും ഒക്കെ പുറത്തു വരാതെ അതിനെ കുറിച്ചിട്ട് ഞാൻ എന്ത് പ്രതീക്ഷിക്കാനാണ്? കേസിന്റെ കാര്യങ്ങൾ വരുമല്ലോ. അന്വേഷണമല്ലേ? അന്വേഷണം വരട്ടെ, തെളിവ് വരട്ടെ. തെളിവ് വന്നാലല്ലേ നമ്മൾ ഇന്നലെ കുട്ടിക്കെതിരെ പറയേണ്ട കാര്യമുള്ളൂ. അതിനേക്കാൾ അതിന്റെ 10 ഇരട്ടി ആളുകൾ കോൺഗ്രസിലേക്കും തിരിച്ചു വരും. ഒരു മാസം നിങ്ങൾ ഒന്ന് ഒരു മാസം കാത്തിരിക്കുക. കേരളത്തിൽ കോൺഗ്രസിൻ്റെ അകത്തേക്ക് വരുന്ന ആളുകളെ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ റാലി ചെയ്ത് കാണിച്ചു തരും. ഏ
അദ്ദേഹത്തിന്റെ ഉപദേശം ഞങ്ങൾ സ്വീകരിച്ചു സ്നേഹത്തോടെ. അതെ, അദ്ദേഹം വളരെ മാന്യമായ പ്രതികരിച്ചത്, വളരെ മാന്യമായ അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം ഒരു ശീതളത്തെ നേതാവാണ്, പക്ഷേ അങ്ങനെ ഒരു അച്ചടക്ക ലംഘനം അനിൽകുമാറിന്റെ പിറകെ വന്നതുകൊണ്ട്, നടപടി എടുക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചതാണ്. അദ്ദേഹം അതിനോട് മാനമായി പെരുമാറി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് നടപടി ഞങ്ങൾ പിൻവലിച്ചു. അതാണ് അനിൽ ചെയ്തത്, അവളുടെ പുറത്താക്കിയത്. അത് പരിശോധിച്ചിട്ടുണ്ട്, ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് മുമ്പ് അതിന്റെ പല തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. മുസ്ലിം ലീഗിനൊന്നുമില്ല, ഇല്ലില്ല, രണ്ട് ജില്ലയിലെ മുസ്ലിം ലീഗിന് അങ്ങനെ അഭിപ്രായം എടുത്ത് എനിക്കിതുവരെ വിവരം കിട്ടിയില്ല. എങ്ങനെ അവിടുന്ന് കിട്ടി? അതൊക്കെ വ്യക്തികളുടെ അഭിപ്രായം, വ്യക്തികളുടെ അഭിപ്രായം, അതൊക്കെ തിരിച്ചും മറച്ചും ഒക്കെ അഭിപ്രായമുണ്ട്. ഇലക്ഷൻ തോറ്റാൽ, ഇലക്ഷൻ ജയിച്ചാൽ എന്തെല്ലാം അവകാശവാദങ്ങൾ ഉണ്ടാകും, എന്തെല്ലാം അധികേഷൻസ് ഉണ്ടാകും, അത് സ്വാഭാവികമല്ലേ? അതെല്ലാം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും കാലം ഇത്ര വൈകി വരുന്നത് തന്നെ ഒരു വസ്തുത ഇല്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ? എങ്കിലതിൻ്റെ പിറ്റേന്നാൾ പറയില്ലേ, അടുത്ത ദിവസം പറയില്ലേ, ഇത്ര കാലം എടുക്കണോ ഈ കാരണം പറയാൻ? ഞങ്ങളെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ മൂന്നംഗ സമിതിയെ ഉത്തരവാദപ്പെടുത്തി. അവർ ഇന്നലെ ആ അന്വേഷണ റിപ്പോർട്ട് പഠനം നടത്തി, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കണ്ടൻസ് പി സി സി നേതൃത്വത്തിന് ഇന്നവർ സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടാകും. അതിൻ്റെ അകത്ത് പാർട്ടി സ്വന്തം പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച കോൺഗ്രസ്കാർ നേതാക്കന്മാർ ആരായ ഞാൻ കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിൽ ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൊതുനയമുണ്ട്, ആ പൊതുനയത്തിനനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അതിനകത്ത് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ആ പൊതുനയത്തിന് ഹൈക്കമാൻഡിന്റെ അംഗീകാരം ഞങ്ങൾക്കുണ്ട്. അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാവില്ലേ? അതിനൊന്നും ഒരു ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിന് ഇതൊക്കെ തീരുമാനം എടുക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് വലിയ അത്ഭുതമാണ്. %44 അവിടെയൊക്കെ ഞങ്ങൾ അതിൻ്റെ പരിപാടി നടപടിയില്ലാതെ ഞങ്ങൾ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത തെരഞ്ഞെടുപ്പ് 2024 വരുമ്പോൾ കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റി ഇല്ലാത്ത ഒരു ബൂത്ത് കേരളത്തിൽ ഉണ്ടാവില്ല. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.